നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ ചൈനയുടെ ഭീഷണി നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും അതൊരു യുദ്ധത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ. പക്ഷേ എന്നും മൗനം പാലിക്കുന്നവരായിരിക്കില്ല ഇന്ത്യ. അണിയറയിൽ ഇന്ത്യ അത്തരത്തിലുള്ള ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആയുധങ്ങളാണ് ഈ അടുത്തിടെ ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. വീണ്ടും മാരകമായ പല ആയുധങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എത്തിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത, ഇന്ത്യ S-400 എന്ന സംവിധാനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. റഷ്യ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സ്ഥിരീകരണം നൽകി കഴിഞ്ഞു. ഈ വർഷം തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നതുപോലെ ഈ വർഷം തന്നെ S-400 ഇന്ത്യൻ സേനയുടെ ഭാഗമാക്കി മാറ്റും, അത് ഇന്ത്യക്ക് കൈമാറുമെന്ന് തന്നെയാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കരയിൽ നിന്ന് ആകാശത്തേക്ക് തുടക്കാൻ കഴിയുന്ന S-400 ട്രയംഫ് മിസൈൽ എന്ന റഷ്യൻ സംവിധാനം അതിർത്തിയിൽ വിന്യസിച്ചാൽ പിന്നെ ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ ഒരു ഭീഷണിയും നമ്മുടെ അതിർത്തി കടന്നെത്തില്ല. നമ്മുടെ അതിർത്തി കടന്നെത്തുന്നതിന് മുൻപ് തന്നെ അവയെ ചുട്ടു ചാമ്പലാക്കാനുള്ള ശേഷിയാണ് S-400 എന്ന ഈ സംവിധാനത്തിനുള്ളത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം നടന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ താരപരിവേഷം ലഭിച്ച ഒരു ആയുധമാണ് ഇസ്രയേലിൻ്റെ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം. അതേ രീതിയിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം തന്നെയാണ് റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചെടുത്ത S-400 ട്രയംഫ് എന്ന മിസൈൽ സംവിധാനം. ഇവയ്ക്ക് അതിർത്തി കടന്നെത്തുന്ന എന്ത് ഭീഷണിയെയും നിഷ്പ്രയാസം തകർക്കാൻ കഴിയും. ചൈനയുടെ പക്കൽ മാരകമായ പല ആയുധങ്ങളുമുണ്ട്. അവയെല്ലാം കൃത്യമായി കണ്ടുപിടിച്ച് തകർക്കാൻ കഴിയുന്ന സംവിധാനമാണ് S-400 അത് ഈ വർഷം തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറും. ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു ആയുധ കരാർ കൂടിയാണ് ഇത്. അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള അതൃപ്തി കൂടാൻ കാരണമായ ഒരു ആയുധ ഇടപാട് കൂടിയായിരുന്നു അത്. പക്ഷേ ഇന്ത്യ ആയതുകൊണ്ട് മാത്രം അമേരിക്ക ഇതിൽ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. റഷ്യയുടെ പക്കൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയാൽ ആ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുന്ന ഒരു സാഹചര്യം അമേരിക്കയിലുണ്ട്. പക്ഷേ അമേരിക്ക ഇന്ത്യക്കെതിരെ ഇതുവരെയും ഒരു നടപടി എടുത്തിട്ടില്ല. ഇനി നടപടിയെടുക്കും എന്നുള്ള ഒരു സൂചനകളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബന്ധം ഏറ്റവും ഊഷ്മളമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തായാലും ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ സ്വന്തമാക്കുന്നതിനോട് ലോകരാജ്യങ്ങളെല്ലാം വളരെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന് കാരണം ചൈനയെ ഇന്ത്യ എതിർത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചൈനയെ തകർക്കാൻ ഏത് ആയുധ സംവിധാനം ഇന്ത്യ സ്വന്തമാക്കിയാലും അതൊരു പൂർണ്ണമായ ഒരു അനുകൂല നിലപാട് ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഇന്ത്യക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ്. ഇന്ത്യയെ ഒരു വലിയ ആയുധ ശക്തിയാക്കി മാറ്റാൻ ഇത്തരത്തിലുള്ള സമീപനം എന്തുകൊണ്ടും ഏറെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും S-400 സംവിധാനം ഇന്ത്യയുടെ ഭാഗമായി മാറുന്നതോടുകൂടി ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഏറ്റവും കരുത്തുറ്റ ശക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്ത്യക്ക് മിസൈൽ കൈമാറ്റം ആരംഭിച്ചതായി റഷ്യൻ പ്രതിനിധി ദിമിത്രി ഷുഗേവ് ആണ് കഴിഞ്ഞ ദിവസം ദുബൈയിൽ ഇക്കാര്യം അറിയിച്ചത്. ദുബൈയിൽ നടന്ന എയർ ഷോയുടെ ഭാഗമായാണ് ദിമിത്രി ഷുഗേവ് ഇന്ത്യക്ക് S-400 സംവിധാനം ഉടൻ തന്നെ കൈമാറും എന്നുള്ള കാര്യം അറിയിച്ചത്. ദൂരക്കാഴ്ചയ്ക്കുള്ള റഡാറുകളാണ് S-400 ട്രയംഫ് മിസൈലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഇവയ്ക്ക് 600 കിലോമീറ്റർ അകലെയുള്ള കാര്യങ്ങൾ വരെ നിരീക്ഷിച്ചറിയാനും 400 കിലോമീറ്ററിന് മുൻപ് അവയെ തകർത്തെറിയാനുമുള്ള ശേഷിയുണ്ട്. അതിർത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഏത് ഭീഷണിയെയും നിമിഷങ്ങൾക്കകം തകർത്തെറിയാൻ ഈ ഒരു സംവിധാനത്തിന് കഴിയും. നിമിഷങ്ങൾക്കുള്ളിൽ അത് മിസൈലായാലും യുദ്ധവിമാനമായാലും ഡ്രോൺ ആയാലും അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാനുള്ള ശേഷി തന്നെയാണ് S-400 എന്ന മിസൈൽ സംവിധാനത്തെ വേറിട്ട് നിർത്തുന്നത്. ഇത് അതിർത്തിയിൽ ഇന്ത്യ വിന്യസിക്കുന്നതോടുകൂടി ശക്തമായൊരു മുന്നറിയിപ്പാണ് ശത്രു രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യയെ തൊട്ട് കളിക്കുന്നത് അപകടകരമാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാകും. ഏത് ആക്രമണവും നേരിടാൻ തങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് പാകിസ്ഥാനെയും ചൈനയെയും അറിയിക്കുക കൂടിയാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ചൈന പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഏത് വ്യോമാക്രമണത്തെയും നേരിടാനുള്ള കഴിവ് S-400 എന്ന് പറയുമ്പോൾ ഇന്ത്യക്കും ഇപ്പോൾ ആ ഒരു കരുത്ത് സ്വന്തമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇരു രാജ്യങ്ങളുടെയും കയ്യിലുള്ള ക്രൂസ് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ നിഷ്പ്രയാസം നമുക്ക് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും. ഏതായാലും ഇതെവിടെയാണ് സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യത്തിലും ഇതിനോടകം വ്യക്തത വന്നിട്ടുണ്ട്. ആദ്യം S-400 ട്രയംഫ് മിസൈലുകൾ ഇന്ത്യ സ്ഥാപിക്കാൻ പോകുന്നത് പടിഞ്ഞാറൻ അതിർത്തിയിലാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതിനുശേഷമാണ് ചൈനീസ് അതിർത്തിയിൽ S-400 സംവിധാനം വിന്യസിക്കുക. 40,000 കോടി ചിലവാക്കിയാണ് 5 S-400 ട്രയംഫ് സംവിധാനം ഇന്ത്യ വാങ്ങുന്നത്. 2018 അമേരിക്കൻ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും $5 മില്യൺ ഇന്ത്യ 5 യൂണിറ്റ് S-400 വ്യോം പ്രതിരോധ സംവിധാനം വാങ്ങാൻ കരാറിൽ ഒപ്പിട്ടിരുന്നത്. 2019 തന്നെ ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ $800 മില്യൺ ഇന്ത്യ റഷ്യയ്ക്ക് കൈമാറിയിരുന്നു. അടുത്തത് ഇന്ത്യക്ക് റഷ്യ മിസൈലുകൾ കൈമാറുന്ന ചടങ്ങാണ്. അതിനുശേഷമാകും ചൈനയ്ക്ക് ഭീഷണി സൃഷ്ടിക്കാനുള്ള സംവിധാനങ്ങൾ അതിർത്തിയിൽ വിന്യസിക്കുക. അത് ഒരുപക്ഷെ S-500 സംവിധാനമായാലും അത്ഭുതപ്പെടാനില്ല. അതിന് കാരണം
ഇന്ത്യക്ക് എസ് 500 സംവിധാനം തങ്ങൾ നൽകും എന്നുള്ള കാര്യം റഷ്യ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്കെതിരെ എസ് 500 എന്നുള്ള അതിമാരകമായ ഒരു വേർഷൻ ഉപയോഗിക്കാനാകും ഇന്ത്യ ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യക്ക് എസ് 500 എന്ന എസ് 400 അതിമാരകമായ ഒരു വേർഷൻ നൽകാൻ റഷ്യ സമ്മതിക്കുന്നുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം എത്രമാത്രം ഊഷ്മളമാണ് എന്നുള്ളത് വെളിവാക്കുന്നതായിരുന്നു റഷ്യയുടെ പ്രതിരോധ വിഭാഗം ഇതിനു മുൻപ് നടത്തിയ ഒരു പ്രസ്താവന ഈ എസ് 400 എന്ന സംവിധാനത്തിന് അമേരിക്കയുടെ വരെ ആയുധങ്ങളെ തകർക്കാനുള്ള ശേഷിയുണ്ട് പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങളാണ് ആ യുദ്ധവിമാനങ്ങളെ നിഷ്പ്രയാസം തകർക്കാനും എസ് 400 എന്നുള്ള ഈ സംവിധാനത്തിന് കഴിയും ഒരേ സമയം പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണികളെ ഇന്ത്യക്ക് തകർക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുസേനകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാനുള്ള ശേഷിയുള്ള സ്റ്റെൽത്ത് സ്വഭാവമുള്ള അമേരിക്കൻ നിർമ്മിത F-35 വരെ തകർക്കാൻ ശേഷിയുള്ളതാണ് എസ് 400 സംവിധാനം ഏതായാലും ഇന്ത്യക്ക് ഈ ഒരു സംവിധാനം ലഭ്യമാകുന്നതോടുകൂടി ഏത് ഭീഷണികളെയും ഒരുപക്ഷെ അമേരിക്കയുടെ ഭീഷണി വരെ നമുക്ക് പൂർണ്ണമായും നിഷ്പ്രയാസം തകർക്കാൻ കഴിയും ചൈന റഷ്യയുടെ കയ്യിൽ നിന്ന് 2014 തന്നെ എസ് 400 സംവിധാനം വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്ക് റഷ്യ ഈ സംവിധാനം നൽകുന്നത് ചൈനയ്ക്ക് അത്ര ദഹിച്ചിട്ടില്ല കൂട്ടാളി തങ്ങളുടെ ക്ഷേമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന മനോഭാവമാണ് ചൈനയ്ക്ക് ഇപ്പോൾ ഉള്ളത് അടുത്ത മാസം എസ് 400 പരീക്ഷണവും ഇന്ത്യ നടത്തും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇതിന് റഷ്യയിൽ നിന്നും സാങ്കേതിക വിദഗ്ധർ ഇവിടെ എത്തും അതിനു മുന്നോടിയായി ഇന്ത്യയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇരു നേതാക്കളും ഒന്നിടവിട്ട വർഷങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾക്കായി പരസ്പരം സന്ദർശനം നടത്താറുള്ളത് പതിവാണ് ഇതുവരെ ഇന്ത്യയും റഷ്യയും തമ്മിൽ 20 വാർഷിക ഉച്ചകോടികൾ നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ അടുത്ത പ്രതിരോധ പങ്കാളിയിൽ പ്രമുഖ സ്ഥാനമാണ് റഷ്യയ്ക്കുള്ളത് 2023 5 യൂണിറ്റുകളും ഇന്ത്യയിലെത്തും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് സൈനികരെ ഇന്ത്യ നേരത്തെ തന്നെ റഷ്യയിലേക്ക് അയച്ചിരുന്നു അവസാനത്തെ സംഘം ഇപ്പോഴും അവിടെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സംവിധാനം എത്തുന്നതോടുകൂടി അവസാനത്തെ സംഘവും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഈ മിസൈൽ പ്രതിരോധ വിന്യാസത്തിന്റെ ഭാഗമായി മാറും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്